ഹലോ ഹലോ ഉസ്മാനിക്ക് അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാൻ സിദ്ദീഖാണ്. ഏത് സിദ്ദീഖാണ്? പള്ളിന്റെ ബാക്കിലുള്ള ക്വാർട്ടേഴ്സ്. മനസ്സിലായി. പറയു പറയു, എന്താ പറ്റിയ? പൈസ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് മറക്കാൻ ഞാൻ അടുത്ത സൈറ്റിൽ പണിയുണ്ടാവും. നിങ്ങൾ വിളിച്ചാതി വന്നോളാ. അന്ന് വിളിച്ചി ഞാൻ സ്വന്തം നോക്കാം. ഇനി കൂലി കുറവാടുത്ത് നോക്കി പറഞ്ഞു. അത് വീട്ടില് ചെലവിനുള്ള കാശ് മീഡിയ കിട്ടില്ലേ? അതൊക്കെ ഉണ്ട് ഉസ്മാനിക്ക. പിന്നെ പൈസനോട് മാത്രം നടക്കണ ചില ആവശ്യങ്ങൾ. ടൈറ്റിലാണ്. ഇൻഷാല്ലാ നോക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ടേ? രണ്ടാഴ്ചയല്ലേ പണി കിട്ടിട്ട്. പത്തിന്റെ പൈസ അല്ല എന്റെ കയ്യില്. റേഷൻ പിടി എന്ന് കിട്ടുന്ന കാര്യം കൊണ്ട് എനിക്കും അവർക്കും പകുതി പള്ളയാണെങ്കിലും ജീവിക്കാം. നമ്മളെ മക്കളോ ഇറച്ചിയോ മീനോ കൂട്ടി ചോറുന്നാൻ ഓൽക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ക്വാറന്റൈനിൽ ഇരുന്ന് ആഘോഷിക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മളെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ബിസ്ക്കറ്റ് വരെ വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോ വീട് വാടകയ്ക്ക് എടുത്തിരുന്ന വർക്ക് ചെയ്യുന്നത്. ആരോടെ ഈ പുളുവൊക്കെ അടിക്കുന്നത്? കൊറേ നേരമായല്ലോ. താരത് ലക്ഷ്മിയുടെ കമ്പനിയിലെ മോശം വലിയ ആളാണെന്ന് പോയി തന്നെ. മോശം ബോസ് ഞാൻ കേട്ടിട്ട് ആദ്യമാണ്. ഇവിടെ എന്തൊരു പാട്, എന്ത് മറുകാന്നോ? ഈ കൊള്ള നല്ല രസമുണ്ട് കേട്ടോ. കൊച്ചുപിള്ളേരുടെ സ്വഭാവം ഒന്നും തോന്നല്ലേ ബോസേ? തോന്നിയാലും എനിക്ക് സാലരി. ഞാൻ പറയാം ഏട്ടാ, ഈ ബോസ് ആയിട്ടുള്ള കമ്പനി കമ്പനി മൊത്തം പാട്ടായെന്ന് പറഞ്ഞത് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ബോസ്. നിങ്ങളെ പഠിക്കല്ലേ ഇതൊന്നും കണ്ട്? ഞാനില്ല കൊച്ചു വർത്തനം പറയുന്നതിനിടയ്ക്ക് അങ്ങ് പറയുന്നില്ല. തമാശ. പിന്നെ എന്റെ കുടുംബത്തെ ചവിട്ടരുത്. ബോസ് അല്ലയോ ബോസ്. ഏട്ടന്റെ ചോറിന്റെ കൂടെ കൊടുത്തു വിടുന്ന കണ്ണിമാങ്ങ മൊത്തം നക്കുന്നത്. ഇനി നക്കണമെങ്കിലേ 1 കിലോ കണ്ണിമാങ്ങ കൂടെ കൊടുത്തു വിടണം. കണ്ണിമാങ്ങ ഭയങ്കര വലിയ വിദ്യാഭ്യാസം കുറവില്ലേ ബോസ്? മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം കുറവാണോ? ഏട്ടെ ഞാൻ പറഞ്ഞ കണ്ണിമാങ്ങ കൊടുത്തു വിട്ടോ. സ്വഭാവം മാറുന്നത് ബോസേ. അയ്യോ ബോസ് പോയി ബോസേ. അയ്യോ മെയില് വന്ന്. മെയില് വന്നോ? ഇവിടെ മെയില് അങ്ങ് മെയില് വന്ന് ചെല്ലാണ്. അയ്യോ ഇങ്ങോട്ടേക്ക് പോകാനില്ല. എന്റെ ഫോണിന്റെ ലോക്ക് ഒന്ന് തുറക്കാനാ. ലോക്ക് തുറക്കാൻ വേണ്ടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു? അത് ഇന്നലെ നമ്മള് ഫംഗ്ഷന് പോയിട്ടില്ലേ, അന്നേരം ഞാൻ ഫോണിന്റെ അകത്ത് ഫേസ് ലോക്ക് ആക്കിയത്. ഇന്ന് രാവിലെ എണീച്ചിട്ട് ഫോൺ ഓണാക്കാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ തന്റെ മുഖമല്ല എന്നാ പറയുന്നു. അപ്പൊ പിന്നെ ഇന്നലത്തെ മേക്കപ്പിന് ഇരുന്നേ. തങ്കി ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ, അതുകൊണ്ട് അമ്മിച്ചേ രണ്ട് കട്ടകാപ്പിടെ. എന്താ പറയാന്ന് വെച്ചാ അമ്മിച്ചു കൂടി ഇല്ല, മണ്ണി നോക്കാൻ പോയിക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി രണ്ട് ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോ കട്ടകാപ്പി പിടിക്കോ സാറോ. മതി കട്ട. ഇതെന്തൊരു പെരുവേറം കുട്ടിയാ, ഇട്ടിട്ട് ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ സ്ത്രീകുട്ട. രാത്രി നിനക്ക് പുട്ടുവേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നു. അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നു. അതെ, ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ. അതിന് എന്നിട്ടാ എത്ര പാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? അമ്മയോ ഇവിടെ പറഞ്ഞു. എന്താ സിസ്റ്റർ, പേഷ്യൻസ് ഒക്കെ പോയോ? ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വീട്ടില്ല. എന്തുവാടാ നീ എന്തിനാ കിടന്ന് ബഹളം വെച്ച? എടാ ബെഡിനടിയിൽ ആരോ ഉള്ള പോലെ. ബെഡിനടിയിലോ? ആര്? എടാ മുകളിൽ അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര പതുക്കെ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോ ആവശ്യം, ഒളിച്ചിരിക്കാൻ വേണവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. ഹായ് മോനെ. ഹായ് മോനെ, സുഖാണോ? സുഖം മോനെ. അങ്കിളിന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. മോൻ അങ്കിളിനെ ഫ്രണ്ട് ലിസ്റ്റ് ഉൾപ്പെടുത്താവോ? അതിനെന്താ അങ്കിളെ? മോന്റെ ഫോൺ നമ്പർ താ. FP മതി അങ്കിളെ. ഓക്കെ. ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ എന്താ അല്ലേ, ഒരു ഭാഗത്ത് കൊറോണ, ഒരു ഭാഗത്ത് ചൂട്. അതെ അതെ, ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ, ചൂടിൽ ഡ്രസ് ഇടാനേ തോന്നുന്നില്ല. മോനിപ്പോ എന്ത് ഡ്രസ് ആയിട്ടിട്ടുള്ളത്? അവനിക്കും ഇല്ലടോ പറഞ്ഞ അച്ഛനോ അങ്ങളമാരും. അമ്മോ യാറാ നീങ്ക? പാണ്ഡിതുരണ്ണൻ അയച്ചതാ ഞങ്ങള്. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ
മുതലാളി കൂടെ ഒന്നങ്ങടിച്ച് എല്ലാം പറഞ്ഞു. എങ്ങനെ ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങടിച്ച് എല്ലാം പറഞ്ഞു. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 പാട്ട് പറഞ്ഞോളാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്ക പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങടിച്ച് എല്ലാം പറഞ്ഞു. എന്തായി കാണിക്കണെ വൈകി മാറിക്ക് പൊങ്ങണില്ല കേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട, എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക. വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അതിരിക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു, അതിന് തന്നാലും വിളിച്ചില്ല, വിളിച്ചു തന്നെയല്ലേ താക്കണത്, എങ്ങനെയാ? ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയെ കായ് ഓ ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം? കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായ എങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. ഞാനൊരു പാട്ടു പാടാം. വേണ്ട, മണി വീണമിതം. വേണ്ടെന്ന്. പാട്ട് കേട്ട് പൂവാലാട്ടും. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. കാക്കോ രണ്ട് പൊറാട്ടയും രണ്ട് കാലിക്കറിയും. ദീന എങ്ങനെ വെള്ളം കുടിച്ചാ? ദീന മോൾ ഭാഗം ക്ലോസ് ആണല്ലോടാ. ഇനിയിപ്പോ എന്താ ആട്ടുക? ആ നമുക്ക് മോൾ ഭാഗം കട്ട് ചെയ്താലോ? അത് നടക്കും തോന്നില്ല, ദീന അടിയിൽ ഓട്ടേണ്. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്ക് ഇഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവും. ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആ ആരാ മോളെ ഗീതു? ഞാൻ തന്നെ. ഡേ, നിനക്കെന്താ ചീങ്ങണ്ട? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ. എന്താ ലവ്? സാധാരണ ലവ് ഇല്ല, സ്ട്രോങ് അബ്യൂർ ലവ്. എന്റെ വീടിന്റെ അടുത്തുള്ളതാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നെ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് ഓടിച്ചാണല്ലേ? നീ കൊറേ നാളായാലും ആലപനത്തെ പറ്റി ചോദിക്കുന്നു, എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലേ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ.